നമസ്കാരം ഉത്തർപ്രദേശിൽ എല്ലാ സർവേയും ഒരുപോലെ പ്രവചിക്കുന്നത് ബി ജെ പിയുടെ വൻ വിജയമാണ് ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ വൺ ജയമാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന്റെ തനിയാവർത്തനമാകും ഇത്തവണയെന്നും ഇവർ പറയുന്നു എന്നാൽ ഇത്രയൊക്കെ പ്രചാരണം നടത്തിയിട്ടും അഖിലേഷ് യാദവിന് ചോർത്താനായത് പ്രതിപക്ഷത്തിന്റെ വോട്ട് മാത്രമാണ് ബി ജെ പിയിൽ നിന്ന് വേണ്ടത്ര വോട്ടുകൾ കിട്ടാത്തതാണ് അഖിലേഷിന് അനുകൂലമായി കാര്യങ്ങൾ വരാതിരിക്കാനുള്ള കാരണമെന്ന് സർവേയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് സമാജ്വാദി പാർട്ടിക്ക് പ്രതീക്ഷിച്ചതുപോലെ ഇത്തവണ സീറ്റ് വർദ്ധിക്കാനായിട്ടുണ്ട് പക്ഷേ അപ്പോഴും വിജയം ബി ജെ പിക്ക് തന്നെയാണ് ഇന്ത്യ ടുഡേ രണ്ടായിരത്തി പതിനേഴിന് സമാനമായ വിജയം തന്നെ ഇത്തവണ ബി ജെ പിക്ക് യു പിയിൽ പ്രവചിക്കുന്നുണ്ട് ഇരുനൂറ്റി എൺപത്തിയെട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം ബി ജെ പിക്ക് അനുകൂലമായ ഘടകങ്ങൾ നിരവധിയുണ്ട് യോഗിയുടെ ഇമേജ് സ്ത്രീകളുടെ സുരക്ഷ മോദി ഫാക്ടർ യോഗിയുടെ ഹിന്ദുത്വം എന്നിവ കൃത്യമായി അതോടൊപ്പം തന്നെ വനിതാ വോട്ടുകൾ നിശബ്ദമായി ബിജെപിക്ക് അനുകൂലമായി ഫലിച്ചുവെന്നാണ് സീനിയർ നേതാക്കൾ കരുതുന്നത് പ്രധാനമായും രണ്ടു വർഷത്തേക്ക് കോവിഡ് കാലത്ത് സൗജന്യറേഷൻ അനുവദിച്ചത് ഗെയിം ചേഞ്ചറായി എന്നാണ് വ്യക്തമാകുന്നത് എസ് പി നേരിട്ട രണ്ടാമത്തെ പ്രശ്നം മുമ്പുള്ള ഭരണത്തിലെ മോശം ക്രമസമാധാന പാലനമാണ് ആ സമയത്തെ ഗുണ്ടായുസവും അക്രമവും തിരിച്ചുവരുമോ എന്ന പല വോട്ടർമാരും ഭയന്നു എന്ന സർവേകളിൽ നിന്ന് വ്യക്തമാണ് ബീഹാറിൽ തേജസ്വി യാദവിനുണ്ടായ അതേ അവസ്ഥ ഇത്തവണ എസ് പിക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഭൂരിപക്ഷം കിട്ടുകയില്ല തൊഴിലില്ലായ്മ തെരുവ് പശുപ്രശ്നം വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബി ജെ പി ജയിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ വീര്യവും ചോർത്തു ഇത്തവണ വലിയ ജാതി സമവാക്യത്തിനാണ് എസ് പി തുടക്കമിട്ടത് പശ്ചിമ യു പിയിൽ ആർ എൽ ഡി കിഴക്കൻ യു പി യിൽ എസ് ബി എസ് പി എന്നിവരും എസ് പിന്നെ ഒ ബിസി കർഷക ജാട്ട് വോട്ടുകൾ ഏകോപിപ്പിക്കാനായിരുന്നു അഖിലേഷിന്റെ ശ്രമം എന്നാൽ എക്സിറ്റ് പോളുകളിൽ നിന്ന് ഇതൊന്നും ഫലം കാണില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത് ബി ജെ പി നടത്തിയ ഇന്റേണൽ സർവേയിൽ സീറ്റ് കുറയുമെന്ന് കണ്ടെത്തിയിരുന്നു പക്ഷേ രണ്ടാമതും ഭരണത്തിലെത്തുമെന്നായിരുന്നു കണ്ടെത്തിയത് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത് സീറ്റ് വരെ ഇത്തവണ നേടുമെന്നും അവർ പറഞ്ഞിരുന്നു ബി ജെ പിയുടെ ഇ ഗ്രൌണ്ട് റിപ്പോർട്ട് ശരിവയ്ക്കുന്ന സർവേകളാണെന്നും ഭൂരിഭാഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിന് ശേഷം ഒരു പാർട്ടി യു പി ഐ അധികാരത്തിലെത്തുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് സീറ്റ് കുറയുന്നതിൽ പ്രശ്നമില്ലെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു ശക്തരായ മുഖ്യമന്ത്രിമാരായ കല്യാൺ സിംഗ് രാജ്നാഥ് സിംഗ് മുലായം സിംഗ് യാദവ് മായാവതി അഖിലേഷ് യാദവ് എന്നിവർക്കൊന്നും സാധിക്കാത്ത നേട്ടമാണിതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നൂറ് സീറ്റിൽ അധികം നേടുമെന്നും പ്രചാരണത്തിൽ ഉടനീളം പറഞ്ഞിരുന്നു ഇത് ശരിവയ്ക്കുകയാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം അഖിലേഷ് യാദവിന്റെ റോഡ് ഷോയ്ക്കും റാലികൾക്കും വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു ഇത് സ്വാഭാവികമായ ഭരണമാറ്റത്തിന്റെ സൂചനയാണെന്ന് സമാജ്വാദി പാർട്ടി കരുതിയിരുന്നു എല്ലാം എക്സിറ്റ് പോളുകൾ യു പി എൽ കോൺഗ്രസിന്റെയും തകർച്ച പ്രവചിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വ്യക്തിപരമായ തിരിച്ചടിയാണിത് കോൺഗ്രസിന്റെ വനിതാ ക്യാമ്പയിനെ ആരും ഏറ്റെടുത്തില്ല എന്ന് വ്യക്തമാണ് ബ്രാഹ്മണ മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിക്കപ്പെടുമെന്ന മായാവതിയുടെ വാദങ്ങളും പൊളിഞ്ഞു ജാദവ വോട്ടുകൾ ബിഎസ്പിക്കൊപ്പം തന്നെ നിൽക്കും എക്സിറ്റ് പോൾ ഫലം ഇവർക്കാണ് വലിയ നിരാശ സമ്മാനിക്കുന്നത് യു പി വീണ്ടും പിടിച്ചാൽ അത് യോഗിയുടെ സ്ഥാനം ബി ജെ പിയിൽ ശക്തമാക്കും മോദി ഷാ കൂട്ടുകെട്ടിലേക്ക് വരെ എത്തും ഇരുന്നൂറ് റാലികളും റോഡ് ഷോകളും യോഗി മാത്രം നടത്തിയിട്ടുണ്ട് യു പി ജയിച്ചാൽ രാജ്യത്തെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയാവും യോഗി മാറും സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്തിരുന്നു അതേസമയം കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും കോൺഗ്രസ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് പോയിന്റ് നാല് ശതമാനം വോട്ട് കോൺഗ്രസ് നേടിയിരുന്നു എന്നാൽ ഇത്തവണ കോൺഗ്രസിന്റെ വോട്ട് മൂന്ന് ശതമാനമായി കുറയുമെന്ന് സർവേ പറയുന്നു പരമാവധി മൂന്ന് സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചേക്കാം ബി ജെ പിക്ക് ആറ് ശതമാനം വോട്ട് ലഭിക്കും രണ്ടായിരത്തി പതിനേഴിലെ അഞ്ച് ശതമാനത്തിന്റെ കുതിപ്പാണ് ഇത് എസ് പി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് നാല് നിയമസഭാ സീറ്റുകളിൽ ലീഡ് ചെയ്തിരുന്നു ഇതിൽ നിന്നെല്ലാം വൻ മുന്നേറ്റം എസ് പി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാൽ അറുപത്തിയഞ്ച് സീറ്റിൽ ലീഡിൽ ഉണ്ടായിരുന്നിടത്താണ് നിന്നാണ് ബി എസ് പി ഇപ്പോൾ താഴേക്ക് വീഴ്ന്നിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്